ഹലോ നമസ്കാരം ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് പരീക്ഷ അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു നിലവാരമുള്ള പരീക്ഷ അല്ലെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണ്ടാവുള്ളൂ വെറുതെ അതും ഇതൊന്നും പഠിച്ചവർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല കാരണം സബ്ജക്റ്റ് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ മാത്രമല്ല നല്ല വൃത്തിക്ക് ചോദിച്ചിട്ടുമുണ്ട് പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങളിലൊക്കെ ഒരു ഓപ്ഷൻ തന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഭയങ്കര പാടുമല്ല എന്നാൽ ഒട്ടും ഈസി അല്ലാത്ത ഒരു മോഡറേറ്ററിന് മുകളിൽ നിൽക്കുന്ന ലെവലിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്രയും കട്ട് ഓഫ് ഒന്നും ഉയരാൻ സാധ്യത്തില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ വളരെ ഈസിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വീസ് എന്ന് വെച്ചാൽ കണ്ടുമാന സ്റ്റേറ്റ്മെന്റ് വീസ് അതായത് നമ്മൾ ഒരിക്കലും ആ ചോദ്യപേപ്പർ വായിച്ച് തീരരുതെന്ന രീതിയിലാണ് ക്വസ്റ്റൻ പേപ്പർ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കട്ട് ഓഫ് ഇത്തവണം കുറവാകാനാണ് നമ്മൾ സാധ്യത കാണുന്നത് അപ്പോൾ എന്തായാലും ഈ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ വളരെ തകൃതിയുമായിട്ട് തകൃതിയായിട്ട് നടത്തണം കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഫിസിക്സൊക്കെ അത്യാവശ്യം പഠിച്ചൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഫ്ലോ എന്തായാലും കളയണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഓക്കെ അപ്പോൾ എന്തായാലും പരീക്ഷ പൊതുവില് കുറച്ച് പാടാണ് എന്നുള്ളൊരു റിവ്യൂ ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ് ചോദ്യ ടഫ്നെസ് കുറച്ചുണ്ട് ഉണ്ട് താനും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുള്ളത് ഇത് മൂന്നെണ്ണമാണ് ഒന്ന് ഫോറൻസിക് സയൻസ് ഓഫ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യൂമെൻറ്റ്സ് ആണ് കെമിസ്ട്രിയൊക്കെ വന്നിട്ട് പഠിക്കണം ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ ഇന്ന് ഇന്നോട്ട് ഇന്ന് നാളെ മറ്റന്നാൽ മൂന്ന് ദിവസം സമയം കിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ഫിസിക്സും റിവൈസ് ചെയ്യുക കെമിസ്ട്രി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ വളരെ നല്ലതായിരിക്കും കാരണം ഫിസിക്സ് അത് കുറച്ചുകൂടെ പറ്റും പിന്നെ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പടുത്ത് നിർത്തരുത് വേണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഒരു ഗ്യാപ്പ് ഇട്ട് ഒന്ന് ബ്രേക്ക് എടുത്തോളൂ കുറേ ദിവസമായിട്ട് കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നാലഞ്ച് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അടുത്ത ആഴ്ച മുതൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ നിങ്ങൾ പഠിച്ചു തുടങ്ങണം കാരണം ഇതുപോലെ തന്നെ ഇത് ഡിഗ്രി ലെവലാണ് പക്ഷേ അത്യാവശ്യം പേ സ്കെയിൽ നല്ല പേ സ്കെയിലാണ് പോലീസിൽ തന്നെയാണ് നല്ല ജോലി അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് സംഘടന ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുക എന്നുള്ളൊരു ഭാഗ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കാതിരുന്ന ആ ഭാഗ്യം ഉണ്ടാവില്ല പഠിക്കണം പക്ഷേ ആ സമയത്തിനുള്ളിൽ അത്രയും വായിച്ച് എഴുതി കൃത്യമായിട്ട് നെഗറ്റീവ് ആവാതെ ആവാതാവുക എന്നുള്ളൊരു ഭാഗ്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറ് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം അത് കഴിഞ്ഞാൽ ബി എഡ് ഉള്ളവരാണെങ്കിൽ ബി എഡ് യോഗ്യതയുള്ളവർ ബി എഡ് കേട്ടിട്ട് അല്ലെങ്കിൽ സെറ്റ് യോഗ്യതയുള്ളവരാണെങ്കിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നമുക്ക് ഇപ്പോൾ നിലവിലെ ലിസ്റ്റ് ഒന്നുമേ ഇല്ല അപ്പോൾ ഒരു കേസൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കാത്തത് അപ്പോൾ അത് പെട്ടെന്ന് തീരുമാനമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡിസംബറോ ജനുവരിയൊക്കെ ചിലപ്പം വിളിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനും വളരെ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാം നമ്മൾ ഫോറൻസിക് സയൻസ് സന്യൻറ്റിഫിക് ഓഫീസർ ചെയ്ത പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചിനോ നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിനൊക്കെ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് വിളിക്കുകയാണെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിഞ്ഞതിനെക്കുറിച്ച് മനസ്സ് ഓർമ്മിപ്പിക്കാതെ നല്ലതാണേലും ചീത്തയാണേലും അത് മനസ്സിൽ വെക്കാതെ അതെല്ലാം കളഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ഡോക്യുമെൻസിനും ഫിംഗർ പ്രിൻറ്റിനും വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്